നമസ്കാരം. 989 ലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവങ്ങളിലേക്ക്. ദേശീയപാത ഉപരോധിച്ചതിനും നടൻ ജോജുവിന്റെ കാർ തല്ലിത്തകർത്തതിനും കോൺഗ്രസുകാർക്കെതിരെ കേസ്. രാവിലെ നടന്ന കോൺഗ്രസ് സമരത്തിലാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. ഇന്ധനവില വർധനയ്ക്കെതിരെ പ്രതിഷേധിക്കുന്നതിനായാണ് കോൺഗ്രസ് പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചത്. ഇതോടെ പാലാരിവട്ടം മുതൽ വൈറ്റില വരെ ദേശീയപാതയിൽ ഗതാഗതം സ്തംഭിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് നടൻ ജോജു രംഗത്തെത്തുകയായിരുന്നു. ജോജുവുമായുള്ള വാക്കേറ്റത്തിനിടെ കോൺഗ്രസ് പ്രവർത്തകർ കാറിൻ്റെ ചില്ല് തകർത്തത് ഏറെ വിവാദമായി. ഇതിനിടെ കോൺഗ്രസിൻ്റെ വഴിതടയൽ സമരത്തിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സോഷ്യൽ മീഡിയയിൽ വാദപ്രതിവാദങ്ങൾ തുടരുകയാണ്. മുതിർന്ന CPM നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ VS അച്യുതാനന്ദനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുവനന്തപുരം പട്ടത്തെ SUT ആശുപത്രിയിലാണ് അദ്ദേഹം ചികിത്സയിലുള്ളത്. ശ്വാസതടസ്സത്തെ തുടർന്ന് ആശുപത്രിയിലെത്തിച്ച അദ്ദേഹം തീവ്രപരിചരണ വിഭാഗത്തിൽ നിരീക്ഷണത്തിലാണ്. ഇക്കഴിഞ്ഞ ഒക്ടോബർ 20 അദ്ദേഹം 98 പിറന്നാൾ ആഘോഷിച്ചത്. കൊച്ചിയിൽ വാഹനാപകടത്തിൽ മുൻ മിസ് കേരള അടക്കം 2 മരിച്ചു. 2019 മിസ് കേരളയായ ആൻസി കബീർ, റണ്ണറപ്പ് അഞ്ജന ഷാജൻ എന്നിവരാണ് മരിച്ചത്. വൈറ്റിലയ്ക്ക് സമീപം ദേശീയപാതയിൽ പുലർച്ചെ ഇവർ സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. കാറിലുണ്ടായിരുന്ന മറ്റു 2 പരിക്കുണ്ട്. തിരുവനന്തപുരം ആറ്റിങ്ങൽ സ്വദേശിയാണ് മോഡൽ കൂടിയായ അൻസി കബീർ. അഞ്ജന തൃശൂർ സ്വദേശിയാണ്. പട്ന സ്ഫോടനക്കേസിൽ 4 വധശിക്ഷ വിധിച്ച് NIA കോടതി. 2 ജീവപര്യന്തം തടവ്, മറ്റു 2 10 തടവും വിധിച്ചു. 2013 നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ നടത്തിയ റാലിക്കിടെയായിരുന്നു സ്ഫോടനം. ബീഹാറിലെ പട്നയിൽ ഗാന്ധി മൈതാനത്ത് നടന്ന സ്ഫോടനത്തിലും അതേ തുടർന്നുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 6 മരിച്ചത്. സംസ്ഥാനത്ത് 5,297 കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 51,577 സാമ്പിളുകളാണ് പരിശോധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 7,325 ഇപ്പോൾ രോഗമുക്തി നേടിയപ്പോൾ 78 മരണം കോവിഡ് മൂലമെന്ന് സ്ഥിരീകരിച്ചു. തുടർച്ചയായി ബയോബബിളിൽ കഴിയുന്നതാണ് തോൽവിക്ക് കാരണമെന്ന് ഇന്ത്യയുടെ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറ. ന്യൂസിലാൻഡിനെതിരായ മത്സരത്തിൽ തോൽവി ഏറ്റുവാങ്ങിയ ശേഷം പ്രതികരിക്കുകയായിരുന്നു താരം. മഹാമാരിയുടെ കാലമാണ്. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ കളിക്കുവാൻ ഇംഗ്ലണ്ടിൽ എത്തിയതു മുതൽ ബയോബബിളിലാണ് ഇന്ത്യൻ താരങ്ങൾ. കുടുംബാംഗങ്ങളെ വിട്ട് 6 യാത്രയാണ്. ഞങ്ങളെ കംഫർട്ടബിളാക്കാൻ BCCI കഴിവതും ശ്രമിച്ചുവെന്നും ബുംറ പറഞ്ഞു. കേരളത്തിന് ഇന്ന് 65 വയസ്സ്. ആശംസ നേർന്ന് പ്രധാനമന്ത്രി. മനോഹരമായ പ്രകൃതി ഭംഗിയും അവിടുത്തെ ജനങ്ങളുടെ അധ്വാനശീലവും കൊണ്ട് കേരളം ലോകത്താകമാനം പ്രശംസിക്കപ്പെടുന്നു. കേരളത്തിലെ ജനങ്ങൾ അവരുടെ വിവിധ മേഖലകളിൽ വിജയം കൈവരിക്കട്ടെ എന്നും പ്രധാനമന്ത്രി ട്വിറ്ററിൽ നൽകിയ ആശംസാ സന്ദേശത്തിൽ പറഞ്ഞു. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം രൂപീകരിക്കുന്നതിൻ്റെ ഭാഗമായി 1956 നവംബർ 1 തിരുകൊച്ചിയും മലബാറും ചേർന്ന് കേരളം രൂപം കൊണ്ടത്. ജപ്പാനിലെ ടോക്കിയോയിൽ ജോക്കർ വേഷധാരിയായ 24 ട്രെയിനിന് തീയിട്ടു. 10 പരിക്ക്. ഞായറാഴ്ച വൈകുന്നേരമാണ് സംഭവം. അക്രമി ട്രെയിനിൽ ഏതോ ദ്രാവകമൊഴിക്കുകയും തൊട്ടുപിന്നാലെ തീപിടുത്തമുണ്ടാവുകയും ചെയ്തതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. യാത്രക്കാർ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതും തൊട്ടുപിന്നാലെ തീവ്രത കുറഞ്ഞ സ്ഫോടനവും ട്വിറ്ററിൽ പ്രചരിക്കുന്ന വീഡിയോയിൽ കാണാം. അക്രമിയെ പോലീസ് സംഭവസ്ഥലത്തു നിന്ന് തന്നെ അറസ്റ്റ് ചെയ്തു. അമേരിക്കയിൽ കണ്ടുവരുന്ന അപൂർവ ഇനം പാമ്പ് സോഷ്യൽ മീഡിയയിൽ താരമായി. പാമ്പുകളുടെ കൂട്ടത്തിലെ മികച്ച അഭിനേതാവായ സോംബി പാമ്പുകളാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. ജോർജിയയിലെ വൈൽഡ് ലൈഫ് റിസോഴ്സ് വിഭാഗം ഫേസ്ബുക്കിൽ പങ്കുവച്ച പാമ്പിൻ്റെ ദൃശ്യമാണ് ചർച്ചയായിരിക്കുന്നത്. വിഷമില്ലാത്ത ഇനം പാമ്പാണ് സോംബി പാമ്പുകൾ. ശത്രുക്കളുടെ മുന്നിൽ അകപ്പെട്ടാൽ അപ്പോൾ തന്നെ സോംബി തൻ്റെ അഭിനയ പാടവം പുറത്തെടുക്കും. മൂർക്കൻ പാമ്പ് ചീറ്റുന്നത് പോലെ ചീറ്റി പേടിപ്പിക്കലാണ് തുടക്കം. പിന്നെ മെല്ലെ കിടന്നുരുളുവാൻ തുടങ്ങും. പിന്നീട് ചത്തതുപോലെ വായ തുറന്ന് മലർന്ന് കിടക്കും. ആര് കണ്ടാലും പാമ്പ് ചത്തുപോയെന്നേ കരുതൂ. ശത്രു പോയെന്ന് ഉറപ്പുവരുത്തിയാൽ പതിയെ തലപൊക്കി
അഭിനയം മതിയാക്കി സ്ഥലത്ത് നിന്ന് കടന്നു കളയുന്നതാണ് സോംബിയയുടെ രീതി. യു എസിലെ കിഴക്കൻ മേഖലയിലാണ് ഈ പാമ്പുകൾ സാധാരണയായി കാണപ്പെടുന്നത്. 9@9 ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.